ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടേസ്റ്റ് ട്രിപ്സ് ടിപ്സ്. ഞാൻ ഗ്രീഷ്മ. ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഒരു പൈനാപ്പിൾ പച്ചടിയാണ്. സദ്യക്കെല്ലാം വിളമ്പുന്ന വളരെ രുചികരമായിട്ടുള്ളൊരു പൈനാപ്പിൾ പച്ചടി എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് 2 കപ്പ് നല്ലതുപോലെ പഴുത്ത പൈനാപ്പിൾ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 2 പച്ചമുളക് ഇടുകയാണ്. നമുക്കൊരു പാൻ അടുപ്പിൽ വെച്ച് പൈനാപ്പിൾ ഒന്ന് വേവിച്ചെടുക്കാം. ഒട്ടും തന്നെ വെള്ളം ചേർക്കാതാണ് ഞാൻ വേവിക്കുന്നത്. പച്ചമുളകും കൂടെ ഇട്ടൊന്ന് വേവിക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്ക് കുറച്ച് പഞ്ചസാര ആഡ് ചെയ്യാം. പൈനാപ്പിൾ പച്ചടിയിൽ എപ്പോഴും ഒരു മധുരം മുന്നിട്ട് നിൽക്കും. അതിന് വേണ്ടിയിട്ട് ഞാൻ 4 ടീസ്പൂൺ പഞ്ചസാര ആഡ് ചെയ്യുകയാണ്. പഞ്ചസാര ഇത്രയും മധുരം വേണ്ടാന്നുള്ളവർക്ക് 2 ടീസ്പൂൺ പഞ്ചസാര ഇട്ടാലും മതി. ഇതൊരു മധുരം മുന്നിട്ട് നിൽക്കുന്ന കറിയായിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഇതൊന്ന് 2 മിനിറ്റ് നേരം ഒന്ന് വഴറ്റി കൊടുക്കുക. ഒന്ന് വഴറ്റി കൊടുത്ത ശേഷം 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. പൈനാപ്പിൾ വേവുന്നതിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് 1/2 ടീസ്പൂൺ ഉപ്പാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിനുശേഷം അടച്ചു വെച്ച് വേവിക്കാവുന്നതാണ്. സൈഡെല്ലാം ഒന്ന് ഒതുക്കി കൊടുത്ത ശേഷം നമുക്ക് ഒരു അടപ്പുകൊണ്ട് അടച്ചു വെച്ച് വേവിക്കാം. 1-5 മിനിറ്റ് നേരം ഇതുപോലെ ലോ ഫ്ലെയിമിലിട്ട് വേവിച്ച ശേഷം ഒന്ന് തുറന്നു നോക്കുക. തുറന്നു നോക്കി ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ തന്നെ പൈനാപ്പിളിൻ്റെ ജ്യൂസ് എല്ലാം ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ ഒട്ടും തന്നെ വെള്ളം ഒഴിച്ചിട്ടില്ല. ഞാൻ തിക്കായിട്ടുള്ളൊരു പൈനാപ്പിൾ പച്ചടി ഉണ്ടാക്കുന്നതിനായിട്ടാണ് തുടങ്ങുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഒട്ടും വെള്ളം ചേർക്കാത്തത്. നല്ലതുപോലെ ഒന്നും കൂടി ഇളക്കി കൊടുക്കുക. നല്ല സോഫ്റ്റ് ആയിട്ട് വരണം. പൈനാപ്പിൾ എല്ലാം നല്ലതുപോലെ വെന്ത് സോഫ്റ്റ് ആവണം. ഈ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് വേണ്ട അരപ്പ് തയ്യാറാക്കാം. 1/2 കപ്പ് തേങ്ങ ചിരകിയത് എടുത്തിട്ടുണ്ട്. അതിലേക്ക് 3 ചുവന്നുള്ളി ചേർക്കുക. 3-4 ചുവന്നുള്ളി ചേർത്ത് കൊടുക്കുക. 1/2 ടീസ്പൂൺ ജീരകം ചേർക്കുക. 1/2 ടീസ്പൂൺ കടുക്. കടുകിൻ്റെ സ്മെല്ല് മുന്നിട്ട് നിൽക്കേണ്ട, അതുകൊണ്ട് ഞാൻ 1/2 ടീസ്പൂൺ മാത്രമേ ചേർക്കുന്നുള്ളൂ. ഒരു നിറത്തിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ ചുവന്ന മുളക് പൊടി ചേർക്കുക. 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് നല്ല കട്ടിയായിട്ട് അരച്ചെടുക്കുക. നല്ല സ്മൂത്ത് പേസ്റ്റ് ആവണം, നല്ല കട്ടിയായിരിക്കണം. ഒരുപാട് വെള്ളം ചേർത്ത് അരക്കരുത്. നമ്മുടെ പൈനാപ്പിൾ നല്ലതുപോലെ വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഈ തവി കൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് ഉടച്ചു കൊടുക്കുക. വലിയ കഷ്ണങ്ങളൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുക. ഇതിലേക്ക് നമുക്ക് അരപ്പ് ചേർക്കാം. ഇനി ഈ അരപ്പിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കുക. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് 2 മിനിറ്റ് നേരം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നമുക്ക് കുറച്ച് കറിവേപ്പില ആഡ് ചെയ്യാം. ഇതും കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ അരപ്പെല്ലാം നല്ലതുപോലെ വെന്തിട്ടുണ്ട്. പച്ചമണം എല്ലാം മാറി. ഇനി നമുക്ക് തീ കുറച്ച ശേഷം തൈര് ചേർത്ത് കൊടുക്കാം. നല്ല കട്ടിയുള്ള തൈരാണ്, 1/2 ലിറ്റർ തൈരാണ് ഞാൻ എടുത്തത്. ഒരു ഫുൾ പാക്കറ്റ് തൈര് എടുത്തിട്ടുണ്ട്. നല്ല കട്ടിയോടുകൂടി നന്നായിട്ട് ഒന്ന് തവി കൊണ്ടൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി തൈരിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. തീ ഓഫ് ചെയ്ത ശേഷം നമുക്ക് കടുക് വറുത്തത് ചേർക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്ക് വിളമ്പാവുന്നതാണ്. സദ്യയ്ക്കൊപ്പം വിളമ്പാൻ പറ്റിയൊരു സൂപ്പർ പൈനാപ്പിൾ പച്ചടിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത ശേഷം കമൻസ് അറിയിക്കുക. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയുമായി കാണുന്നതുവരെ നന്ദി, നമസ്കാരം.